ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ പേര് ആനി അനിയുജിൻ ആദ്യമായിട്ടാണ് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുത സസ്യത്തെയാണ് അതായത് കറ്റാർവാഴ അതിൽ നിന്നുണ്ടാക്കുന്നൊരു ജ്യൂസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് പക്ഷെ പലർക്കും ഇതിൻ്റെ ഉപയോഗ രീതിയും ഗുണങ്ങളും ഒന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ അത്ര കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല കറ്റാർവാഴ ജ്യൂസ് നമുക്ക് ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കുടിക്കാൻ സാധിക്കും എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇല അടർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊക്കെ ജ്യൂസ് ഉണ്ടാക്കാം സാധാരണ നമ്മൾ കറ്റാർവാഴയുടെ പോള അല്ലെങ്കിൽ ഇല അടർത്തി കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ കുറച്ച് സമയം ഒരിടത്ത് എവിടെയെങ്കിലും ചാരി വെക്കുവാണെങ്കിൽ അതിൽ നിന്നൊരു മഞ്ഞ ദ്രാവകം ഊറി വരും അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഉള്ള സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം അതൊന്ന് പല പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് എടുത്താലും മതി നിങ്ങൾക്ക് ഏതാണോ ഈസി അതേപോലെ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള മുള്ളുപോലെയുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം നമുക്കിതിൻ്റെ അകത്തു നിന്നുള്ള ജെല്ല് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കറ്റാർവാഴ എണ്ണ കാച്ചുമ്പോൾ നമ്മൾ പച്ച പച്ചക്കളറിലെ തൊലി കൂടി ഇടാ എടുക്കാറുണ്ട് പക്ഷേ ഇത് ഈ സമയത്ത് ജ്യൂസ് അടിക്കുമ്പോൾ നമ്മൾ അത് മാറ്റിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ വെയ്റ്റ് ലോസിനുള്ളൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് അര നാരങ്ങയുടെ നീരും അതേപോലെ തന്നെ മധുരത്തിനായിട്ട് തേനുമാണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ തേൻ അപ്പോൾ ഇപ്പോൾ വെയ്റ്റ് ലോസിനല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയൊക്കെ ചേർക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കുറച്ച് വെള്ളവുമാണ് വേണ്ടത് അപ്പോൾ കറ്റാർവാഴ ജെല്ല് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് വെള്ളവും അതേപോലെ നാരങ്ങ നീരും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുക്കണമെങ്കിൽ അത് മുഴുവനും കൂടി അപ്പോൾ ഒഴിക്കേണ്ട മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഒഴിക്കേണ്ട അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് എടുത്താൽ മതിയാകും ഇപ്പം നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതുപോലെ മധുരത്തിനായിട്ട് തേനും ചേർത്ത് നമുക്ക് കുടിക്കാവുന്നതാണ് കറ്റാർവാഴ ജ്യൂസിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയണ്ടേ തടി കുറയ്ക്കാനായിട്ട് വളരെ നല്ലൊരു മരുന്നാണ് ഔഷധ ഗുണമുള്ള ഈ കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ആൻ്റി ഓക്സിഡൻസിൻ്റെയും ആൻറ്റിബയോട്ടിക്സിൻ്റെയും പവർ ഹൗസ് ആണ് ഇത് ഡെയിലി ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടോ മൂന്നോ സ്പൂൺ മാത്രം ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ചേർത്തോ നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മൾ ക്യാരറ്റ് ജ്യൂസിൻ്റെയും അതുപോലെ ബീട്രൂട്ട് ജ്യൂസിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിലൊക്കെ നമുക്ക് പല ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ആ കൂട്ടത്തിൽ നമുക്ക് കറ്റാർവാഴയുടെ ജെല്ലും ചേർക്കാവുന്നതാണ് കാൽസ്യം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം സിങ്ക് ഫോളിക് ആസിഡ് തുടങ്ങിയ എല്ലാ പോഷക ഗുണങ്ങളും അതിലുണ്ട് ഇറഗുലർ ഉള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും ഡെയിലി കഴിക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ടാകും പെയിനൊക്കെ കുറവുണ്ടാകും അതേപോലെ തന്നെ ഇപ്പോൾ കറക്റ്റായിട്ട് വരാത്ത അവസ്ഥ അതുപോലെ പ്രഗ്നൻറ്റ് ആവാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഡെയിലി ഇത് കഴിക്കിയത് ഫോളിക്കാസിഡിൻ്റെ കലവറ തന്നെയാണിത് അതേപോലെ തന്നെ പനി ജലദോഷം ഇത്തരം പ്രശ്നങ്ങളൊക്കെ കൂടെ കൂടെ വരുന്ന കുട്ടികളുണ്ട് അതുപോലെ മുതിർന്നവരുണ്ട് ആസ്മയുള്ളവരുണ്ട് ഇതൊക്കെ ഉള്ള ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രശ്നം രോഗപ്രതിരോധ ശക്തിയുടെ കുറവ് തന്നെയാണ് അപ്പോൾ അതിനുള്ള മരുന്ന് കഴിച്ചാൽ അത് തീർച്ചയായിട്ടും മാറും അപ്പോൾ അത് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒന്നാണ് അലോവേര അപ്പോൾ തീർച്ചയായിട്ടും അത് ഡെയിലി കഴിക്കുക നല്ല മാറ്റം ഉണ്ടാകും ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ റിസൾട്ട് കിട്ടണമെന്നില്ല എന്നാലും ഇത്രയും ഗുണങ്ങളുള്ളതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും മസിൽ വേദന സന്ധിവേദന ദഹന പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അലട്ടുന്നവർ ഒരു രണ്ട് മൂന്ന് മാസം ഒന്ന് കഴിച്ചു നോക്കുക ഈ വേദനകളൊക്കെ മാറിക്കിട്ടും പ്രമേഹ രോഗികൾ അവർക്ക് കഴിക്കാവുന്ന ഒന്ന് ഒരു ജ്യൂസ് തന്നെയാണ് അലോവേര ജ്യൂസ് അപ്പോൾ തേൻ ആഡ് ചെയ്യാതെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക തേൻ ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലുമൊക്കെ മധുരം തന്നെയാണ് ഹൃദയ സംബന്ധമായ രോഗികൾക്ക് ഇത് കഴിക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ടാകുന്നതാണ് അതുപോലെ മോണവേദന മാറാനായിട്ട് കറ്റാർവാഴ ജ്യൂസ് പതിവായിട്ട് കഴിക്കുക മോണയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പതിവായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ കറ്റാർവാഴ ജ്യൂസ് ഒന്ന് കഴിച്ചു നോക്കുക അത്തരം പ്രശ്നങ്ങളൊക്കെ സ്റ്റോപ്പ് ആകുന്നതാണ് പിന്നെ ക്യാൻസർ ആസ്മ എന്നിവയൊക്കെ പ്രതിരോധിക്കാനായിട്ടും നല്ല ഒന്നാണ് പ്രകൃതി തരുന്ന ഈ കറ്റാർവാഴ ജ്യൂസ് ഞാൻ കൃഷി ലോകം ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കറ്റാർവാഴ ചെടി ഉപയോഗിച്ച് മറ്റു ചെടികൾ എങ്ങനെ വേരുപിടിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് ഒരു റൂട്ടിൻ ഹോർമോണായിട്ട് കറ്റാർവാഴ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഒരു റോസിൻ്റെ കൊമ്പൊക്കെ നമുക്ക് വേനൽക്കാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിലൊക്കെ അതിന് പിടിപ്പിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും ചൂടും ഒക്കെ കൂടുതലുള്ള ഈ ഒരു കാലാവസ്ഥയിൽ അപ്പോൾ അങ്ങനെ നടുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഒരു ജാമ്പയായിരുന്നു ആ രീതിയിൽ നട്ടത് എനിക്ക് നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേരും വന്നിട്ടുണ്ടാകും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടാനായിട്ട് കുറച്ചൊന്ന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിന് ആ വീഡിയോയുടെ ലിങ്കും അതേപോലെ തന്നെ നമ്മൾ കറ്റാർവാഴ കൊണ്ട് ഓയിൽ ഓയിലുണ്ടാക്കിയതിൻ്റെ വീഡിയോയുടെ എല്ലാം ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ എൻ്റെ സ്ക്രീനിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു നാല് വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ നിങ്ങൾ കാണാത്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്ലേ ചെയ്യുന്നതാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെച്ച് മാർക്ക് പ്രസവശേഷമുള്ള സ്ട്രെച്ച് മാർക്ക് മാറാൻ എന്തു ചെയ്യണം അതിന് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ മുതൽ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് കറക്റ്റായിട്ട് മാറിക്കിട്ടുള്ളൂ അതായത് സ്ട്രെച്ച് മാർക്ക് വരാതിരിക്കാനായിട്ട് അലോവേര ജെല്ല് പുരട്ടുന്നത് അപ്പം ഡെയിലി പുരട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ പ്രശ്നം ഉണ്ടാവത്തില്ല ഡെലിവറി കഴിഞ്ഞവർക്കും ഇത് ഉപയോഗിക്കാൻ കേട്ടോ അതിൽ കുഴപ്പമില്ല പക്ഷെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഒരല്പം താമസിച്ചിട്ടായിരിക്കും എന്നുള്ളതാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം നേടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ജെല്ല് സൺ ടേൺ മാറാനായിട്ട് വൈകുന്നേരം നമ്മൾ വീട്ടിൽ വന്ന ശേഷം കറ്റാർവാഴ ജെല്ലും ഒരല്പം തൈരും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്കായിട്ട് മുക്കൊത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്ത് കളയാം ഉപകാരപ്രദമായ കുറേ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉള്ളതാണ് അപ്പോൾ അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ താഴെ നമുക്കൊരു ഷെയർ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം